പ്രോപ്പർട്ടി കേരളയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വീട്, അത് എല്ലാവരുടെയും സ്വപ്നമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട്. ഇന്ന് ഹോം ലോൺ എടുത്ത് വീട് വാങ്ങുവാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളോട് ഒരുപാട് കസ്റ്റമേഴ്സ് ഹോം ലോണിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹോം ലോണിനെ കുറിച്ചുള്ള സംശയങ്ങളും ഉത്തരങ്ങളും അറിയാം. ഇന്ന് ഹോം ലോൺ തരാൻ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രൈവറ്റ് ബാങ്കുകൾ, അതായത് ICICI, HDFC, ആക്സിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കുകളും എളുപ്പം നമുക്ക് ലോൺ തരുന്നതാണ്. നാഷണലിസ്റ്റ് ബാങ്കുകളായ പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നിവയും ലോൺ തരുന്നതാണ്. സഹകരണ ബാങ്കുകളും ലോൺ കൊടുക്കുന്നുണ്ട്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായ KSFE, LIC ഇപ്പോൾ ലോൺ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് വീടല്ല, നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് നമുക്ക് എത്ര ലോൺ ബാങ്കുകാർ തരാൻ സാധിക്കും. ഓരോ ബാങ്കുകാരും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ എമൗണ്ടിൽ വ്യത്യാസമുണ്ടാകും. ചില ബാങ്കുകാർ പറയും 30 ലക്ഷം തരാൻ പറ്റും, ചില ബാങ്കുകാർ പറയും 35 അല്ലെങ്കിൽ 32 ലക്ഷം, ചിലവർ 25 ലക്ഷം എത്തുള്ളൂ. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് എത്ര കിട്ടും, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ സാലറി അനുസരിച്ച് ഓക്കെ നമുക്ക് എത്ര EMI അടയ്ക്കാൻ പറ്റും, അതനുസരിച്ചാണ് ഓരോ ബാങ്കുകാരും നമുക്ക് എത്ര തരാൻ പറ്റും എന്ന് നിശ്ചയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വീട് കാണാൻ പോകും, വീട് അന്വേഷണം നടക്കും. ഒരു 2-3 മാസം നമ്മുടെ സ്വപ്നത്തിന്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് 2 ബെഡ്റൂം, ചിലർക്ക് 3 ബെഡ്റൂം വേണം, 10 സെൻറ്റ് വേണം, ഓപ്പൺ വെൽ വേണം, ചെറിയ ചെറിയ ടൗണിൻ്റെ അടുത്ത് വേണം, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വേണം, സ്കൂളിൻ്റെ അടുത്ത് വേണം. സോ ഇതെല്ലാം നമ്മൾ നോക്കി പല വെബ്സൈറ്റിലും പല ബ്രോക്കർമാരോടെല്ലാം പറഞ്ഞ് വീടെല്ലാം അന്വേഷിച്ച് വരും. നമ്മുടെ ആഗ്രഹം എല്ലാം നോക്കി വീടെല്ലാം അന്വേഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ 40 ലക്ഷം 50 ലക്ഷമോ. ഈ വീട് വെച്ചിട്ട് നമ്മൾ പിന്നെ ബാങ്കിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാലറി അനുസരിച്ച് ബാങ്കുകാർ തരുന്നത് ചിലപ്പോൾ 30 ലക്ഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 3-4 മാസം നടന്നത് വെറുതെ ആവും. അപ്പോൾ നമ്മുടെ സാലറി അനുസരിച്ച് നമുക്ക് എത്ര ലോൺ കിട്ടും എന്നാണ് ആദ്യം നോക്കേണ്ടത്. ലോൺ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിന്, ഒരു ധനകാര്യ സ്ഥാപനത്തിന് നമുക്ക് എത്ര ലോൺ തരാൻ പറ്റും, എത്ര എമൗണ്ട് ലോൺ തരാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഒരു ബാങ്ക് അപേക്ഷകന് എത്ര ലോൺ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന്, അപേക്ഷകൻ്റെ സാലറി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 25,000-30,000 ഒക്കെ പ്രതിമാസം ശമ്പളം ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമില്ല. ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ NRI ദുബായിലോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 50,000-60,000 ഒക്കെ നിങ്ങളുടെ പ്രതിമാസ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ എളുപ്പമായി. പിന്നെ ബാങ്ക് നോക്കുന്നത് നിങ്ങൾക്ക് നിലവിൽ വേറെ ഏതെങ്കിലും ലോൺ ഉണ്ടോ, പിന്നെ നിങ്ങളുടെ സിവിൽ സ്കോർ 600-ന് 700-ന് മേലേക്ക് ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിച്ച എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് അക്കൗണ്ടായി, അതായത് വേറെ സാലറി ഉള്ള, വേറെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അങ്ങനെ അവരെയും ആഡ് ചെയ്ത് നമുക്ക് ജോയിൻറ്റ് അക്കൗണ്ടായി നിങ്ങളുടെ എലിജിബിലിറ്റി കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ലോൺ എലിജിബിലിറ്റി എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അതിന് നിങ്ങൾക്ക് നേരിട്ട് ബാങ്കിനെ വിളിച്ച്, ഹോം ലോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് അവരുടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം, എത്ര സാലറി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ITR ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ പാൻ കാർഡ് അങ്ങനെ ചെറിയ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് കിട്ടാം. ഇപ്പോൾ ചില ബാങ്കുകാർ ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്, 1,000-2,000 പേ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ നിങ്ങളോട് പറയും, അപേക്ഷനോട് പറയും. അതിനുശേഷമേ അവർ എത്ര എലിജിബിൾ എമൗണ്ട് എല്ലാം അവർ പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ പോയാലും, പ്രൈവറ്റ് ബാങ്കുകളുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, ഹോം ലോൺ എലിജിബിലിറ്റി കാൽക്കുലേറ്റ്സ്. അതിൽ നിങ്ങളുടെ സാലറി എല്ലാം ഇട്ട് കൊടുത്താൽ, നിങ്ങളുടെ വയസ്സും ഇതെല്ലാം ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന്, ഏകദേശം ഒരു എമൗണ്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപേക്ഷകന് ബാങ്കിൽ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ പാൻ കാർഡ് ബാങ്ക് ചോദിക്കും, പിന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 3 മാസത്തെ അല്ലെങ്കിൽ 4-5 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, പിന്നെ നിങ്ങളുടെ 3-4 മാസത്തെ സാലറി സ്ലിപ്പ് ചോദിക്കാം, പിന്നെ 2-3 വർഷത്തെ ITR റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ചോദിക്കാം. ലോൺ സാങ്ഷൻ ആവുന്നതോടുകൂടി നിങ്ങൾക്ക് വീട് അന്വേഷിക്കാൻ തുടങ്ങാം. ഏകദേശം ഒരു ബഡ്ജറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ വീട് നോക്കാൻ തുടങ്ങാം. വീട് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ഉടമയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അതായത് ബാങ്ക് ചോദിക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ പറയാം. ഇതിനോട് കൂടുതലായിട്ട് ചില ബാങ്കുകാർ ചോദിക്കാറുണ്ട്. അതായത് ആദ്യമായിട്ട് ആധാരം, അടിയാധാരം, വീടിൻ്റെ ആധാരം, അടിയാധാരം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ഉണ്ടോ അതെല്ലാം കാണിക്കേണ്ടി വരും. പിന്നെ വീടിൻ്റെ നികുതി ചീട്ട്, സ്ഥലത്തിൻ്റെ നികുതി ചീട്ട്, വീടിൻ്റെ പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് ചോദിക്കും. പിന്നെ കൈവശ സർട്ടിഫിക്കറ്റ്, പൊസിഷൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ എൻകംബറൻസ് കൊടുക്കണം. ചില ബാങ്കുകാർ 20 വർഷത്തെ കുടിക്കണം ചോദിക്കാറുണ്ട്, ചിലവർ 25 കൊല്ലം. അപ്പോൾ നമ്മൾ ബാങ്കിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ വീടിൻ്റെ ലൊക്കേഷൻ സ്കെച്ച്, ചില സ്ഥലങ്ങൾക്ക് പട്ടയം, ഇതിൻ്റെ കോപ്പി നമുക്ക് കൊടുക്കേണ്ടി വരും. സോ ഇതിൽ പൊസിഷനും കൈവശവും ഇതിൽ കൈവശവും കുടിക്കണമെല്ലാം, ലൊക്കേഷൻ സ്കെച്ച് എല്ലാം നമുക്ക് അക്ഷയ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടും. അതുകൊണ്ട് ഉടമയോട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് ഒക്കെ തരാൻ അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുക. നമ്മൾ വാങ്ങുന്ന വീടിനും അല്ലെങ്കിൽ സ്ഥലത്തിനും ഒരു എലിജിബിലിറ്റി ഉണ്ട്. അതായത് ആ സ്ഥലത്തെ പ്രോപ്പർട്ടി വാല്യൂ അനുസരിച്ച്, ആ വീടിൻ്റെ പഴക്കം അനുസരിച്ച്, ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതെല്ലാം അനുസരിച്ച് ആ വീടിന് ഒരു വില നിശ്ചയിക്കും ബാങ്കുകാർ. ഓക്കെ, സോ ആ വീടിൻ്റെ ആ വില അനുസരിച്ച് നമുക്ക് ലോൺ സാങ്ഷൻ ആവുള്ളൂ. ഓക്കെ, ആ വീടിൻ്റെ വില, അവർ ആ വീടിൻ്റെ വിലയുടെ ഒരു ചില ബാങ്കുകാരാണെങ്കിൽ, പ്രൈവറ്റ് ബാങ്കുകാരാണെങ്കിൽ 80-90% വരെ നമുക്ക് ലോണ് തരാം. ചില നാഷണലിസ്റ്റ് ബാങ്ക് ആകുമ്പോൾ 70-80% വരെ അങ്ങനെ ലോൺ സാങ്ഷൻ ആക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി മാത്രമല്ല, നമ്മൾക്ക് ഒരു 50 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടെങ്കിലും ആ വീട്, വീടിൻ്റെ സ്ക്വയർ ഫീറ്റും സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂ എല്ലാം അനുസരിച്ച് കിട്ടുന്ന വില 30-40 ലക്ഷം ആണെങ്കിൽ അത്രേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ ഒരു 80%, 90% നമുക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ അതും നമ്മൾ നോക്കേണ്ടതാണ്, ആ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഏരിയയും ഇതെല്ലാം വെച്ച് അത് ബാങ്കുകാർ നമുക്ക് നോക്കിയിട്ട് പറയും. നമ്മുടെ ഡോക്യുമെൻ്റ്, വീടിൻ്റെ ഡോക്യുമെൻസും പെർമിറ്റും സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ചും ബാക്കി ഡോക്യുമെൻസ് എല്ലാം കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് പറയും. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് വാങ്ങാൻ മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനും ഹോം ലോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ ഒരുപാട് വീട് നോക്കി നടന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വീട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള വീട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിക്കാം, ഒരു സ്ഥലം വാങ്ങിയിട്ട് അതിൽ വീട് വയ്ക്കാൻ വേണ്ടി, അതായത് ഒരു 2 വർഷമോ, ചില ബാങ്കുകാർ 2 വർഷം പറയും, ചിലവർ 3 വർഷം പറയും. അപ്പോൾ ആ അത്രയും കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ വീട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പെർമിറ്റ് ബാങ്കിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഘട്ടം ഘട്ടമായി ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്നതാണ്. ഇനി ചിലവർക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹോം ലോണ് അപേക്ഷിക്കാം. അണ്ടർ കൺസ്ട്രക്ഷൻ വീട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 2 ഘട്ടമായിട്ടായിരിക്കും ലോണ് തരുന്നത്. ആദ്യം നിങ്ങൾക്ക് വീട് വാങ്ങാനും അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടമായി അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എമൗണ്ടും നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ബാങ്ക് നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ വാല്യൂ, പ്രോപ്പർട്ടി വാല്യൂ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു വീടിന് അവർ 40 ലക്ഷമാണ് വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ എലിജിബിലിറ്റി 50-60 ലക്ഷം ആയിരിക്കാം. എങ്കിൽ കൂടി പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 70-90% വരെ മാത്രമാണ് നിങ്ങൾക്ക് ബാങ്ക് തരാൻ സാധിക്കുള്ളൂ. അതായത് 40 ലക്ഷത്തിൻ്റെ വീടാണെങ്കിൽ 80%, അതായത് 32 ലക്ഷം മാത്രമാണ് ബാങ്കിനും നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ. പ്രൈവറ്റ് ബാങ്കുകളാകുമ്പോൾ അത് 90% വരെ പോകും, അതായത് 36 ലക്ഷം വരെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. ബാക്കിയുള്ള 4 ലക്ഷം നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. കൂടാതെ രജിസ്ട്രേഷൻ ഫീസായ, സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസായ വീണ്ടും ഒരു 10%, 40%-10% 4 ലക്ഷം കൂടി നിങ്ങൾ കയ്യിൽ വയ്ക്കേണ്ടതാണ്. കൂടാതെ ആധാരം എഴുത്തുകൂലിയും കൂടി നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. 10,000 മുതൽ 30,000 വരെ ഒക്കെ ആധാരം എഴുത്തുകൂലിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ഒന്നുകൂടി ഇപ്പോൾ പറഞ്ഞ എല്ലാം ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യമായി നമ്മൾ വീട് നോക്കുമ്പോൾ ആദ്യമായി നമുക്ക് എത്ര ലോൺ കിട്ടുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ ലോണിന് എമൗണ്ട് അനുസരിച്ച് വീട് അന്വേഷിക്കുക, എന്നിട്ട് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻസ് എല്ലാം റെഡി വയ്ക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ മിനിമം 2-3 വർഷത്തേക്ക് ചില ബാങ്കുകാർ ചോദിക്കാറുണ്ട്. സിവിൽ സ്കോർ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ എളുപ്പമായിരിക്കും. അത് ലോൺ സാങ്ഷൻ ആയതിനു ശേഷം നമ്മൾ വീട് അന്വേഷിക്കാം. വീട് അന്വേഷിക്കുമ്പോൾ അതിനും ചില കുറച്ച് ഡോക്യുമെൻസ് നമുക്ക് ആവശ്യമായി വരും. അത് ബാങ്കിനോട് ചോദിക്കാം. ആ ഡോക്യുമെൻസൊക്കെ ഉള്ള വീട് ആണെങ്കിൽ മാത്രം നിങ്ങളത് അഡ്വാൻസ് കൊടുത്താൽ മതി. ചിലവർ പട്ടയം അതുപോലെ ഡോക്യുമെൻസൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഡോക്യുമെൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ കൊടുത്ത അഡ്വാൻസ് അത് തിരിച്ചിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് അതെല്ലാം നോക്കാം. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വീട് വാങ്ങുമ്പോൾ പിന്നെ നോക്കി ശ്രദ്ധിക്കേണ്ടത് ആ വീടിന് എത്ര വാല്യൂ ബാങ്കുകാർ നിശ്ചയിക്കുന്നുണ്ട്. ആ വാല്യൂ അനുസരിച്ച് ബാക്കി നിങ്ങൾക്ക് എമൗണ്ട് രജിസ്ട്രേഷൻ ഫീസും അല്ലാതെ ബാക്കിയുള്ള ബാങ്ക് തരുന്നതല്ലാതെയുള്ള കാശ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഹോം ലോണിന് പോവുക. ഓക്കെ, ഏകദേശം ഒരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വീട് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മളത് ബാങ്കുകാരോ വേറെ ആരെങ്കിലുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്.